ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച മലയാളി സൈനികൻ എ പ്രദീപിന്റെ വീട്ടിൽ മന്ത്രി കെ രാജൻ എത്തിയിരുന്നു. ധീരസൈനികനെയാണ് നഷ്ടമായതെന്ന് മന്ത്രി പറഞ്ഞു. പ്രളയകാലത്ത് സ്തുത്യർഹമായ സേവനമാണ് പ്രദീപ് കാഴ്ചവെച്ചതെന്നും മന്ത്രി പറഞ്ഞു. അപകടത്തിൽ മരിച്ച സൈനികൻ പ്രദീപിന് അന്ത്യയാത്ര ചൊല്ലാനൊരുങ്ങുകയാണ് തൃശ്ശൂരിലെ പൊന്നൂക്കര ഗ്രാമം. വളരെ സജീവമായ ഒരു യുവാവാണ് അകാലത്തിൽ പൊലിഞ്ഞു പോയിട്ടുള്ളത്. ഏറെ സന്നദ്ധ പ്രവർത്തനങ്ങളെല്ലാം സജീവമായ ഒരു യുവാവാണ് ഇല്ലാതായത്. വീട്ടിൽ വൃദ്ധരായ മാതാപിതാക്കൾ മാത്രമാണുള്ളത്. കഴിഞ്ഞ ദിവസം വളരെ വൈകിയാണ് അവരെ മരണവിവരം ഇവിടുത്തെ പൊതുപ്രവർത്തകർ അറിയിച്ചതും. പ്രദീപിൻ്റെ ഭാര്യയും കുട്ടികളും കോയമ്പത്തൂരിലാണുള്ളത്. റവന്യൂ മന്ത്രി നമുക്കൊപ്പം ചേരുന്നു. അദ്ദേഹം ഒല്ലൂർ എം എൽ എ കൂടിയാണ്. അദ്ദേഹത്തിന് വളരെ പരിചിതമാണ് ഈ കുടുംബവും. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്രമീകരണങ്ങൾ? ഔദ്യോഗികമായി നമുക്ക് ഇപ്പോഴും ഒരു സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിൽ നമുക്കൊരു ഒരു കൺഫർമേഷൻ നൽകാതെ നമുക്കതൊന്ന് വിശദീകരിക്കാനാവില്ല. ഇവിടെ ഒരു ഒരു അദ്ദേഹത്തിൻ്റെ വസതിയിൽ ബന്ധപ്പെട്ട ആളുകളെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. ബന്ധുക്കളും നാട്ടുകാരും എല്ലാം. അച്ഛൻ തീരെ കിടപ്പിലാണ്, വെന്റിലേറ്ററിലാണ്. അതുകൊണ്ട് അച്ഛനോട് വിവരം പറയാൻ കഴിയുന്നൊരു അവസ്ഥയല്ല ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തീകരിക്കപ്പെട്ടു, വെല്ലിംഗ്ടൺ ആശുപത്രിയിൽ വെച്ച് തന്നെ എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തുടർന്നുള്ള നടപടികൾ ഏതാനും സമയങ്ങൾക്കകം നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ വിളിച്ചിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ നാട്ടിലാളുകളെല്ലാം ധരിക്കുന്നത് ഇങ്ങോട്ട് എത്തിക്കാനാകും എന്നാണ്. പക്ഷേ ഫോഴ്സ് ആയതുകൊണ്ട് അവസാനത്തെ തീരുമാനമെടുക്കേണ്ടത് അവരാണ്. അവരറിയിച്ച് കുറഞ്ഞ നേരങ്ങൾക്കുള്ളിൽ നമുക്ക് ആ വിവരങ്ങൾ ലഭ്യമാകും എന്നാണ് അറിയുന്നത്. ഈ നാട്ടിൽ അത്രയും പ്രധാനപ്പെട്ട, അത്രയും ആളുകൾക്ക് വലിയ സ്നേഹമുണ്ടായിരുന്ന ഒരാളാണ്. 2018 വലിയ പ്രളയം ഉണ്ടായപ്പോൾ എയർക്രൂ ആയിട്ടുള്ള ചുമതല സ്വയം ഏറ്റെടുത്ത്, പലരും മടിച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ എയർക്രൂ ആയിട്ടുള്ള ചുമതല സ്വയം ഏറ്റെടുത്ത് വന്നു എന്ന് മാത്രമല്ല, പ്രദീപ് തന്നെ പിന്നീട് പറഞ്ഞ പോലെ നിരവധി ജീവൻ രക്ഷിക്കാനായി എന്നുള്ളതുൾപ്പെടെ വലിയ സേവന ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ മുഖം കൂടി ഉണ്ടായിരുന്നൊരു സൈനികനായിരുന്നു. നിരവധി ആക്ഷനുകളിൽ അദ്ദേഹം പങ്കാളിയായിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഉത്തരാഖണ്ഡിലും തെലങ്കാനയിലും ഒക്കെ ആയിട്ട്. പക്ഷേ അതിനേക്കാളെല്ലാം പ്രധാനം ഈ 2018 ഇവിടെ ഉണ്ടായ പ്രളയം പോലെ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ അത്തരം സഹായങ്ങൾക്ക് വ്യോമസേന ആളുകൾ നിയോഗിക്കുമ്പോൾ സ്വയം സമർപ്പിതമായി അത് ഏറ്റെടുത്തു പോകാൻ ധൈര്യം കാണിച്ചിരുന്ന ഒരാളാണ്. ഇന്നലെ തന്നെ സൈനികനാണ് നമുക്ക് അത്രമാത്രം പ്രധാനപ്പെട്ട. ഇന്നലെ തന്നെ ജനറൽ റാവത്തിൻ്റെ എയർ ഗണ്ണറായി അദ്ദേഹത്തിൻ്റെ കൂടി താല്പര്യപ്രകാരം ചുമതല ഏറ്റെടുത്തു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ